സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം സറൈഫാത്തിലെ വിധവ പകർന്ന ദൈവപാഠം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഈ വിധവയെയും സിറിയക്കാരനായ നാമാനെയും ഒരു ദൃഷ്ടാന്തമായി തൻ്റെ ജനത്തിൻ്റെ ഹൃദയകാഠിന്യത്തെ ശാസിക്കാനായി നാഥൻ കൽപ്പിച്ചു തന്നതാണ് ഒരിക്കൽ സുവിശേഷത്തിൽ. ഇന്നിതാ 10 കുഷ്ഠരോഗികളെ നാഥൻ സുഖപ്പെടുത്തുന്നത് നാം കാണും. ലൂക്ക 17:11 മുതൽ അതിലൊരു സമരായൻ മാത്രമാണ് തിരിച്ചുവെന്ന് നാഥന് നന്ദി പറഞ്ഞത്. നാഥന് അത് അത്ഭുതമുളവാക്കുന്നുണ്ട്. ഇന്നലെ ഭൃത്യന്മാരുടെയും യജമാനൻ്റെയും ആവുമയിൽ ഭൃത്യൻ യജമാനൻ തനിക്ക് നന്ദി പറയും എന്ന് കരുതേണ്ട കാര്യമില്ല എന്ന് നാഥൻ സൂചിപ്പിച്ചിരുന്നു. ഭൃത്യൻ യജമാനനാണ് നന്ദി പറയേണ്ടത്. ഇത് ഇവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. കൃതജ്ഞതയാണ് നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലി എന്ന വചനവും ഇവിടെ ചേർത്ത് വായിക്കാം. ദൈവാനുകരണം തന്നെയായ ആരാധന എവ്സേബിയ നാം കാണുകയാണ് ഈ ദിവസങ്ങളിൽ. അല്ലാത്ത സമയത്തെല്ലാം ഉച്ചനീചത്വങ്ങളും പരസ്പരമുള്ള സ്മർദ്ദയും കൊണ്ട് എരിഞ്ഞു നിൽക്കുന്നവരാണ് സമരായരും യഹൂദരും. ഇന്നിതാ ഒരു ദുരവസ്ഥ വന്നപ്പോൾ അവരെല്ലാവരും ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. എല്ലാവരും കുഷ്ഠരോഗികൾ, എല്ലാവരും പുറന്തള്ളപ്പെട്ടവർ, എല്ലാവരും ഗതികെട്ടവർ. ലോകത്തിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മെ ഒരുമിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ നമ്മൾ വിഘടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. മേൽക്കോയ്മകളാണ് നമുക്ക് പ്രിയം. അടിസ്ഥാന മാനുഷിക ഭാവവും പൊരുത്തങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ക്രിസ്ത്യാനിയായി നടക്കേണ്ടതെന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ധ്യാന വഴികളെല്ലാം. നാം ലോകത്തിലാണ്, പക്ഷെ ലോകത്തിൻ്റെതല്ല എന്നൊരു അവസ്ഥാവിശേഷമാണിത്. ഇത് ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയുടെ ഒരു അടിസ്ഥാന ഘടകവും കൂടിയാണ്. അതൊരു ക്രിസ്തു അനുഭവം തന്നെയാണ്. പ്രെഡിക്കമെൻ്റ്, യോഹന്നാൻ 17:14-18 വരെ. ക്രിസ്തീയ കുടുംബക്രമം, ഹൗസ് ഹോൾഡ് കോഡ്സ്, സമൂഹത്തിലുള്ള നമ്മുടെ പങ്കാളിത്തം എല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ക്രിസ്ത്യാനി ലോകത്തിന് പകർന്നു കൊടുക്കേണ്ട ദൈവിക തനിമകളുടെ പ്രകാശവും ഇതുതന്നെയാണ്. നമ്മൾ രാജ്യാധികാരികളെ ബഹുമാനിക്കണം, രാജ്യവ്യവസ്ഥകളോട് ക്രിയാത്മകമായി സഹകരിക്കണം. കാരണം ശ്രീഹ പറയുന്നു, കാരണം ഇത് ക്രിസ്തീയതയുടെ ഒരു അടിസ്ഥാന ഭാവം തന്നെയാണ് എന്ന്. സ്വന്തം താല്പര്യങ്ങളെക്കാളേറെ അപരൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മുൻഗണന നൽകുന്ന ഒരു അനുഭവമാണിത്. ഇത് ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവവുമാണ്. 2 കൊരിന്ത്യർ 10:1, 2 ഫിലിപ്പിയർ 2:3-4 വരെ. മാത്രമല്ല, നാഥൻ നമ്മോട് എത്രമാത്രം കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും പരിഗണിക്കുമ്പോൾ അവ അപൂർണവും അപക്വവും എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അവയെ രക്ഷണീയമായി വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്ത്യാനികൾക്കുണ്ട്. ക്രിസ്തു വീണ്ടെടുത്തതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 23 അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാഥൻ എത്ര അധികം, എത്ര ആഴത്തിൽ നമ്മെ വീണ്ടെടുക്കാനായി നമ്മുടെ പുറകെ വരുന്നുവെന്ന്, നമ്മെ മഹത്വങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കാനായിട്ട്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുന്നുവെന്ന് പറയുമ്പോൾ കിതപ്പറിയാതെ നമ്മുടെ പുറകെ ഓടി വരുന്ന ഒരു വേട്ടപ്പട്ടിയുടെ അനുധാവനം അവിടെ കുറിക്കപ്പെടുന്നുണ്ട്. നമ്മെ വീണ്ടെടുക്കുവോളം നിലയ്ക്കാത്ത അവൻ്റെ ആവേശങ്ങൾ, അവൻ്റെ ആവേഗങ്ങൾ.